പ്രിയമുള്ള സഹോദരന്മാരെ, അൽഹംദുലില്ല ശുദ്ധമായിരിക്കുന്ന മക്കയോട് ചേർന്ന് കിടക്കുന്ന ചരിത്രത്തിൽ വളരെ ഇടം പിടിച്ചിട്ടുള്ള തായിഫ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ നിൽക്കുന്ന പള്ളി മസ്ജിദ് ഇബ്നു അബ്ബാസ് റഹിമഹുള്ളയുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുള്ളത്. പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ഒരുപാട് ഹദീത്തുകൾ ഇബ്നു അബ്ബാസ് റഹിമഹുള്ളയെ തൊട്ട് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. റയീസുൽ മുഫസ്സിരീനാണ് പരിശുദ്ധമായ ഖുർആനിന് അർത്ഥം പരിഭാഷപ്പെടുത്തിയിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൃത്യമായി ആഴങ്ങളിലേക്ക് ഇറങ്ങി സമൂഹത്തിന് അന്ത്യനാൾ വരെ നിലനിൽക്കുമാർ വിധത്തിൽ അതിൻ്റെ വ്യാഖ്യാനത്തെ കൃത്യമായി കൊടുത്ത മഹാനാണ് റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, നമ്മുടെ ഈ നിൽക്കുന്ന തൊട്ടടുത്ത് കാണുന്ന പരിശുദ്ധമായിരിക്കുന്ന മഹാനവറുകൾ കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ മഹാനവറുകളെ മറവ് ചെയ്യുമ്പോഴാണ് യാ അയ്യത്തുഹ നഫ്സുൽ മുത്തമഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ അശ്ലീലികൾ. ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്ന നാളെയുടെ പാരത്രിക ലോകത്ത് ലഭ്യമാകാൻ പോകുന്ന സ്വർഗപ്രവേശനത്തെ വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ നമ്മുടെ പരാമർ പഠിപ്പിച്ച എല്ലാ ഖബറുകളും മയ്യത്തുകളും ഖബറടക്കുമ്പോൾ നമ്മൾ ഓതാറുള്ള പരിശുദ്ധമായി ഈ ആയത്ത് കേൾക്കുന്നത് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യുന്ന സമയത്താണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ചിട്ടുള്ള മഹാനാണ് ഇബ്നു അബ്ബാസ് റഹിമഹുള്ള. അവിടെ വരാനും ഇവിടെ സന്ദർശിക്കാനും ഒക്കെ ഒരവസരം കിട്ടി അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.